ഓഫ് ലാൻഡറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതായത് ഈ ഫ്രെയിമിലൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൻ്റെ മേലിലായിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനന്ന് എബ്രോഡ് പോയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്ന് പിന്നെ ഇടാനേ. അപ്പം എബ്രോഡ് പോയ വീഡിയോ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ പോയ ഒരു സ്ഥലത്തെ ചെറിയൊരു വീഡിയോ ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് രാവിലെ. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം, നല്ലൊരു വീഡിയോ ആണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിടേ ഞാൻ വന്നിട്ട് 2-3-5 ദിവസം ആവുന്നേ ഉള്ളൂ കേട്ടോ എബ്രോഡ് പോയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഇന്ന് ഓഫാണ്, അപ്പം ഇന്ന് അവധിയാണ്, നാളെയൊക്കെ വർക്കുണ്ട്. അപ്പോൾ ചുമ്മാ വീട്ടിലിരുന്നപ്പം ഇറങ്ങിയതാണ് കേട്ടോ വണ്ടിയായിട്ട്, നമ്മുടെ എക്സ്പ്രസ് ഊട്ടൻ. കുഴപ്പമൊന്നുമില്ല, ഒരു മാസമായിട്ട് ഓടാതെയൊക്കെ ഇരിക്കുമായിരുന്നു, ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. വണ്ടിക്ക് വേറെ സീനൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളിന്ന് എങ്ങോട്ടാണ് പോകണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാനത്തിനാണ് കേട്ടോ പോണേ. ഈ ഇതന്നെ പുക വണ്ടിയാണ്, നമ്മളിന്ന് കുട്ടിക്കാനത്തിനാണ് പോണേ. അപ്പോൾ പോകുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണണേ. ഞാൻ മുട്ടം കഴിഞ്ഞു, മുട്ടം കഴിഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കണം, നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ സാർട്ടിസി, ഇപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പം ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കുട്ടിക്കാനത്തോട്ടുള്ള കാഴ്ചകളായിരിക്കും, പിന്നെ കുട്ടിക്കാനത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾ കാണാനായിട്ട് പോണേ. നമ്മൾ നേരത്തെയും കുട്ടിക്കാനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി. മഴയൊക്കെ ആണല്ലോ, മൂന്നാറൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പോയതാണ്. കുട്ടിക്കാനത്ത് ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ, അപ്പോൾ ഒന്നും കൂടെ പോയേക്കെന്ന് കരുതി പോണ പോക്കാണ് കേട്ടോ നിങ്ങൾ കാണണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോൾ ഞാൻ പുതിയ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും, എൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ്, അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഇപ്പം വന്ന വഴിക്കുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല.
ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്ന ഭാഗമാണ് കേട്ടോ കണ്ണെ. അപ്പോൾ ഉഷാറാകുമല്ലേ. ഓക്കെ, ഈടേക്കൊന്ന് കണ്ടു നോക്ക്. നമ്മളിപ്പോൾ പോകുന്നത് ഈരാറ്റുപേട്ട റൂട്ടിലാണ് കേട്ടോ പോണേ. ഈ വഴി കുറച്ച് ബസ് വളവൊക്കെ ഉള്ള വഴികളാണ്, ഫുള്ള് ടൂറിസ്റ്റുകളാണല്ലോ ഇന്ന് ശനിയാഴ്ച ആയിട്ട്. ഇന്ന് ഫുള്ള് തിരക്കായിരിക്കും കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്, രണ്ട് ദിവസം അവധി ആയതുകൊണ്ട് ഇന്നിപ്പം ആൾക്കാർ ട്രിപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നതായിരിക്കും. നമ്മുടെ വണ്ടിയുടെ ഹോണ് കംപ്ലൈൻ്റ് ആയിട്ടോ, ഇതിപ്പോൾ വല്ലപ്പോഴൊക്കെ അടിച്ചാൽ കേൾക്കത്തുള്ളൂ, ഇപ്പോൾ അടിക്കുമ്പോൾ വരുന്നില്ല. പോണ വഴി നോക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ശരിയാക്കണം. നമ്മളങ്ങനെ വളഞ്ഞെങ്ങാനം ഭാഗത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ, വളഞ്ഞെങ്ങാനം വാട്ടർ ഫാൾസിൻ്റെ അങ്ങോട്ട്. ഇപ്പം മുണ്ടക്കയം കഴിഞ്ഞിട്ടുണ്ട്, മുണ്ടക്കയം കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്ററായി. നമ്മളിതിപ്പം മുണ്ടക്കയം കട്ടപ്പന ആ റൂട്ടാണ് കേട്ടോ ഇത്. ഇവിടുന്നൊരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട് വളഞ്ഞെങ്ങാനം വാട്ടർ ഫാൾസിൻ്റെ അങ്ങോട്ട്. അവിടുന്ന് പിന്നെ ശകലം പോയാൽ മതി കേട്ടോ നമ്മുടെ കുട്ടിക്കാനം കയറാനായിട്ട്. ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്, അവധി ആയതുകൊണ്ട് ആ റോട്ടിൽ ഇഷ്ടംപോലെ വണ്ടികൾ കാണാം. ഈ വഴിക്കൊന്നും പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ, നോർമൽ കാടും പള്ളയൊക്കെ ഉള്ളൂ. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ കുട്ടിക്കാനൊക്കെ എത്തിക്കഴിയുമ്പോൾ അടിപൊളി കാഴ്ചകളായിരിക്കും. നോക്കാം, എന്തായാലും അവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ പോകുന്ന വഴിയാണ് കേട്ടോ പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലം. പാഞ്ചാലിമേട് നമ്മൾ പോയിട്ടുണ്ട്. പാഞ്ചാലിമേട് പോയേക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി. ഈ ഒരു ഭാഗം തൊട്ട് അങ്ങോട്ട് കാഴ്ചകൾ തുടങ്ങും കേട്ടോ ഇനി ഇവിടുന്ന്. എൻ്റെ മോനെ, ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം, ചപ്രം മാറ്റി നിർത്താം. സെൻ്റ് ആൻ്റണീസ് കോളേജ്. താഴെ കാണുന്ന കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. എൻ്റെ അമ്മീ, ശരിക്കും കയറി വന്ന ഈ സൈഡ് കംപ്ലീറ്റ് മലയായിരുന്നു കേട്ടോ, പെട്ടെന്ന് മല അങ്ങ് മാറി ഫുള്ള് ഓപ്പൺ ഏരിയയായി. ഫുള്ള് സീനറികൾ കാണാൻ പാകത്തിനുള്ള സെറ്റപ്പായിട്ടോ. എവിടെയൊക്കെ കണ്ണാര നട്ടേക്കുന്നതാണ് തോന്നുന്നു താഴെ. പൈനാപ്പിൾ കൃഷിയാണ് തോന്നുന്നു കേട്ടോ താഴത്തെ ഭാഗത്ത്. എവിടെയൊക്കെ കോട കാണാം കേട്ടോ, ഇതേ കാണുന്ന കോടയാണ്. പോകാം ഗൈസ്. ഇങ്ങോട്ട് കയറിയപ്പോൾ കുറച്ച് തണുത്ത കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ, കുട്ടിക്കാനത്തിൻ്റെ കാറ്റ്, തണുത്ത കാറ്റ്.
എനിക്ക് തോന്നുന്നു കുട്ടിക്കാനൊക്കെ വരാൻ പറ്റിയ സമയം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസമൊക്കെ ആയിരിക്കും. യെസ്, വെള്ളമുണ്ട് ഗൈസ്. വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ്. വെള്ളം കുറവാട്ടോ, ഉണ്ടെങ്കിലും വെള്ളം കുറവാണ്. നമ്മളങ്ങനെ ഇതാ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിലെത്തിയിരിക്കുന്നു. വെള്ളം കുറവാണെന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല തിരക്കാണ് ഇവിടെ. പോലെ ഗൈസ്, നമ്മളങ്ങനെ കുട്ടിക്കാനം ഡൗൺലോഡ് കയറി ചെല്ലുകയാണ് കേട്ടോ. ഓ ഗൈസ്, കട്ടപ്പനയ്ക്ക് 40 കിലോമീറ്റർ, കുമിളി 36, ബാഗ് 1 പീരുമേട്. നമുക്ക് പീരുമേട് ഭാഗത്തോട്ട് പോവാം. ഓ മൈ ഗോഡ്, കുട്ടിക്കാനം. നമ്മളങ്ങനെ പീരുമേട് ഭാഗത്തോട്ട് നീങ്ങുകയാണ്. നമ്മളങ്ങനെ കുട്ടിക്കാനത്ത് നിന്ന് പീരുമേട് പോകുമ്പം കാണാൻ സാധിക്കുന്ന ഒരു പൈൻ വാലിയാണ് കേട്ടോ. അത് ഇവിടെ ഫുൾ പൈൻ മരങ്ങളാണ്. ഇവിടെ എന്തോ ബിൽഡിംഗ് ഒക്കെ പണിയുന്നുണ്ട്. ഓ ഗൈസ്, നിങ്ങളിത് കാണുക ഗൈസ്, എന്നാ സത്യപ്പല്ലേ. മേളിൽ കയറുമ്പോൾ തന്നെ എൻ്റെ അടപ്പ് തെറിക്കും. ഇവിടെ ഒന്ന് രണ്ട് വീഡിയോ എടുക്കാം. ഇവിടെ ഒന്നും ആരും ഒന്ന് കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും തിരക്കൊന്നുമില്ല, ഒറ്റ മനുഷ്യരില്ല. നല്ല രസം കേട്ടോ കാണാനായിട്ട്. താഴെ കാണുന്നത് പീരുമേട് പോണ റോഡാണ് കേട്ടോ. നമ്മളെവിടെ പോയിട്ട് തിരിച്ച് ഒന്ന് വണ്ടി അവിടെ നിർത്തിയേക്കുന്നതാണ്. നമ്മുടെ എക്സ്പ്രസ് അവിടെ നിൽപ്പുണ്ട്. നമ്മളപ്പം ഇവിടെ നിന്നൊരു സ്ഥലത്തോട്ട് നമ്മൾ തിരിയും. ഇത് പാമ്പനാർ ബ്രിഡ്ജ് ആട്ടോ, ഓൾഡ് പാമ്പനാർ ബ്രിഡ്ജ്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ട സ്ഥലം, ഓൾഡ് പാമ്പനാർ ബ്രിഡ്ജ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്യണം. ഫസ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് റൈറ്റ്, ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ വഴി ഞങ്ങളൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും അജയും ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഈ വഴിക്ക് സ്പ്ലെൻഡർ ഉണ്ടായിരുന്നില്ല, വന്നിട്ടുണ്ട് കേട്ടോ. എക്സ്പ്രസ് എടുത്തിട്ട് പിന്നെ ഈ വഴിയൊന്നും വന്നിട്ടില്ല. തേയിലത്തോട്ടത്തിൽ ഫുള്ള് കാട് കയറിയല്ലോ. ഇതാണ് ഓൾഡ് പാമ്പനാർ. പാമ്പനാറാണോന്ന് ചോദിച്ചാൽ നമ്മൾ കയറി വന്നത് ഓൾഡ് പാമ്പനാർ ബ്രിഡ്ജ് ക്രോസ് ചെയ്താട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലമായിരിക്കില്ലേ. ഇതേ തേയിലത്തോട്ടത്തിലെ ആൾക്കാരെ തേയില നുള്ളുന്നത് കണ്ടോ ഗൈസ്. എനിക്ക് കാണാം, ഗോപ്രോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ പോലീസ് വണ്ടി
സാറന്മാരൊന്ന് ചിരിച്ച് കാണിച്ചിട്ട സാറന്മാരൊന്ന് ചിരിച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. പണ്ട് വന്ന് വഴി തെറ്റി നടന്നിട്ടുണ്ട് കേട്ടോ ഇതവിടെ. അപ്പോൾ പിന്നെ ഒന്ന് പോയൊരു ഐഡിയ വെച്ചാണ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ലാൻഡ്രം എസ്റ്റേറ്റ് എന്ന് കണ്ടോ കേട്ടോ ഇതിൻ്റെ പേര്, ലാൻഡ്രം. ഇവിടുത്തെ പയ്യന്മാരുടെ വണ്ടിയുടെ ഒക്കെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവുക, അതാണ് ഇവിടുത്തെ വണ്ടിയുടെ പ്രത്യേകത. എന്താണോ ഇത്ര സെറ്റപ്പ്. അങ്ങനെ നമ്മളിതാ ചാർലി മൂവി ഷൂട്ട് ചെയ്ത സ്ഥലത്തെത്തി കേട്ടോ. ഈ എസ്റ്റേറ്റ് ആട്ടോ അത്, പോയി നോക്കാം. ഇവിടെയൊക്കെ നല്ല വെയിലാണല്ലോ, ഇങ്ങോട്ട് മഴയൊന്നുമില്ലേ. ഇവിടെ കേട്ടോ ചാർലിക്കുളം എന്ന് പറയണ നമ്മുടെ ചാർലി മൂവി ഷൂട്ട് ചെയ്ത ഒരു കുളമൊക്കെ അതിവിടെയായിട്ടാണ്. ഇന്നാളെ വന്നപ്പോൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫുൾ കേട്ടോ, ഇപ്പോൾ ഫുള്ള് കോൺക്രീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ചാർലിക്കുളം. ഓ വെള്ളമുണ്ട് ഗൈസ്, വെള്ളമുണ്ട്. അങ്ങനെ നമ്മളിത് ചാർലിക്കുളത്ത് എത്തിയേക്കുവാണ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇന്നാൾ വന്നപ്പോൾ ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നപ്പോൾ ദേ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുവാണ്. ഇവിടെയാണ് കേട്ടോ ചാർലി മൂവിയുടെ ചെറിയൊരു കുളത്തിൻ്റെ ഒരു സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. വട്ടവട എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലം ഇവിടെ കുട്ടിക്കാനത്താണ്. അടിപൊളിയല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ആഴമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇന്നാൾ വന്നപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു, അവിടെ ശകലം വെള്ളം വന്നിങ്ങനെ ഒഴുകി കെട്ടിക്കിടക്കുന്നൊരു സെറ്റപ്പാണ്. ഇത് കുറേ കഴിയുമ്പോൾ ഇത് പറ്റിപ്പോവും, ഇവിടെ ഒന്നും കാണത്തില്ലല്ലേ. ഇതുപോലെയാകും കേട്ടോ, ഈ സൈഡിൽ കിടക്കുന്ന മാതിരിയാകും. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ മഴയായതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്നത്. ആദ്യം വന്നപ്പോൾ ഇതുപോലെ ആയിരുന്നു കേട്ടോ കിടന്നിരുന്നത്, വെള്ളമൊന്നും ഇല്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. രസാട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം, വന്നവരൊക്കെ പോയി തിരിച്ച് കയറിപ്പോയി, നമ്മൾ മാത്രം അടിപൊളി.
അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ചാർലിക്കുളത്തു നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. പോകാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കുറേ ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്തു, കൂടെ കുറേ നേരം ഇരുന്നു, കുറേ സ്റ്റോറിയൊക്കെ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെയൊക്കെ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ടായിരിക്കും. അപ്പം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കേട്ടോ ചാർലിക്കുളത്തിൻ്റെ കാഴ്ചകൾ. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മരങ്ങളൊക്കെ ഉണ്ട് അവിടെ, രണ്ട് ചേട്ടന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാം. ഇന്ന് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, ശാന്തവും സമാധാനവും. എനിക്ക് ഇത് കൂട്ട് സ്ഥലങ്ങളാണ് വേണ്ടത്. എനിക്ക് ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല മീൻസ് സി, അവിടെ പോയാൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടത്തില്ല. വെറുതെ വീഡിയോ എടുക്കാനായിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പം നമുക്കൊരു ഇത് വേണ്ടേ, ഒരു തൃപ്തി വേണ്ടേ. അതാണ് കേട്ടോ, പോണ സ്ഥലം എൻജോയ് ചെയ്യണം, കാണണം. അപ്പം ഇവിടെ വന്ന് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നിന്നു കേട്ടോ, അവരല്ല അരമുക്കാൽ മണിക്കൂറോളം നിന്നു. ആരുമില്ലാത്തതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു, കുറച്ച് റീൽസ് എടുക്കാനുള്ള വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞാനിവിടുന്ന് തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഇനി തിരിച്ച് പരുന്തുംപാറ പോകാൻ പ്ലാനില്ല. ഇനി നേരെ കുട്ടിക്കാനം പോയിട്ട് അവിടുന്ന് നേരെ വാഗമൺ ഏലപ്പാറ ആ ഒരു റൂട്ട് പിടിച്ചങ്ങ് പോകാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. പിന്നെ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാലും നമ്മൾ നിർത്തും, വീഡിയോ എടുക്കും. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പം ചാർലിക്കുളത്തിനോട് ബൈ ബൈ. ഗോമാതാ ഗോമാതാ, നമ്മളങ്ങനെ തിരിച്ചത് കുട്ടിക്കാനം ടൗണിലോട്ട് എത്തി കേട്ടോ. നമുക്കിനി വാഗമൺ സൈഡിലോട്ട് പോകാം. നമുക്കങ്ങനെ വാഗമൺ സൈഡ് പിടിച്ച് ഏലപ്പാറ കൂടി അങ്ങ് പോകാം. അല്ലേ എൻ്റെ ഒരു ഇത്, അല്ലേ അതല്ലേ എൻ്റെ ഒരു ഇത്, വാങ്ങണം അതിൻ്റെ ഒരു ഇത്. കുട്ടിക്കാനത്തെ കോളേജാണ് കേട്ടോ ഗായ്സ്, മരിയൻ കോളേജ് കുട്ടിക്കാനം. ഇതാണ് ഫേമസ് കോളേജ്. എൻ്റെ മോനെ, മൂന്നാറ് പോകുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ ഈ വഴി വരുമ്പോഴും. അടിപൊളിയാണ് കാഴ്ചകളൊക്കെ, അടിപൊളി റോഡും, നല്ല എന്നാ പറയണ ചില്ലു കണ്ണാടി പോലെ പണിതിട്ടേക്കുന്ന റോഡൊക്കെയാണ്. മൂന്ന് രണ്ട് സൈഡും വരയൊക്കെ വരച്ച് ഒക്കെ കോടയാണോ അതോ എൻ്റെ കോടയാണ്. കോടയിറങ്ങി ഗൈസ്, കോടയിറങ്ങി. അടിപൊളിയില്ലേ കാണാൻ. എൻ്റെ മോനെ ഫുള്ള് കോട, കോടമഞ്ഞ് ലോഹോയ് താഴ്വരയിൽ ലോഹോ ഇരക്കടമ്പ് പൊക്കുമ്പോൾ തനന തനന. എൻ്റെ മോനെ വേറൊരു ഗ്യാപ് റോഡിൻ്റെ ഒരു ഫീല് കേട്ടോ എനിക്ക് ഈ വഴി വരുമ്പോൾ. ശരിക്കും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന വഴി, ഗ്യാപ് റോഡും സെയിമാണ്, വളഞ്ഞ് തിരിഞ്ഞ്. പിന്നെ ഗ്യാപ് റോഡിൻ്റെ ഒരു ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ഗ്യാപ് റോഡ് കുറേ മലയങ്ങളുണ്ടെങ്കിലും ഇവിടെ അതുപോലെ തന്നെ കുറേ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ സൈഡ് തിട്ടൊക്കെയാണ്. അതുപോലെയൊക്കെ തന്നെ ഒരു വഴിയുമാണ് കേട്ടോ ഇത്. അതായത് ഏലപ്പാറ കുട്ടിക്കാനം റോഡ് കേട്ടോ. ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ആ റൂട്ടാണ് ഇത്. അതായത് ഏലപ്പാറ കുട്ടിക്കാനം റോട്ട് അടിപൊളിയാണ് ഈ റൂട്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ എന്നെ. രസമാണ് ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ മൂടി നിൽക്കുന്നൊരു ക്ലൈമറ്റ്. എന്നാ രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഇതുകൂട്ട് കാലാവസ്ഥയൊന്നും നമ്മൾ ഏത് രാജ്യത്ത് പോയാലും കിട്ടില്ല കേട്ടോ. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളൂ.
എവിടെയെങ്കിലും നമ്മളൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ സ്വന്തം വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് അല്ലേ. എന്താ അല്ലേ, എനിക്ക് മേല പശുക്കളുടെ കൂട്ടം കണ്ടോ ഗൈസ്? എന്താണ് ഫോണിൻ്റെ വട്ടമാണല്ലോ. ആഹാ, അടുത്ത രണ്ട് പേര്. ഇടിക്കില്ല ഗൈസ്, ഇടിക്കില്ല, ഞാൻ പൊക്കോളാം. അവിടെ കംപ്ലീറ്റ് കോടേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കുട്ടിക്കാനം വരാൻ പ്ലാൻ ഇടുന്നവരെ എത്രയും പെട്ടെന്ന് പോരെ കേട്ടോ. ഈ കാലാവസ്ഥ ഇനി എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇപ്പം ആണ് പൊളി ക്ലൈമറ്റാണ്. ഉച്ച കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴയാകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. രാവിലെ കയറി വരുവാണെങ്കിൽ വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നൈസായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ട് പോകാം. കുട്ടിക്കാനത്ത് പിന്നെ പരുന്തുംപാറ ഉണ്ട്. പരുന്തുംപാറ ഞാൻ പോകാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും, അവിടെ പോയി വീഡിയോ എടുത്ത് വെറുതെ. നമുക്കിങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്യുന്നില്ലേ എൻ്റെ ഒരു ഇത്. എനിക്കതാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ്. മേളിൽ നിന്ന് ആ പിള്ളേർ കല്ല് പെറുക്കി എറിയുന്നുണ്ടല്ലോ ഈശ്വര. പിള്ളേരുടെ ഓരോരോ എന്റർടൈൻമെന്റ് എന്താലേ. മോനെ ഫുള്ള് കോടാം. ഏലപ്പാറ ഇവിടെ നിങ്ങളാണല്ലോ നമുക്ക് തിരിയേണ്ടത്. വാഗമൺ 15 കിലോമീറ്റർ, ഇടുക്കി ഡാം 54, 3608. നമുക്ക് വാഗമൺ റൂട്ടിലാണ് പോകേണ്ടത്. വിരാറ്റുപേട്ട വാഗമൺ, യെസ് ദിസ് റൂട്ട്. നല്ല മീൻ വറുത്തതിൻ്റെ മണം, ഓഫ്, വിശക്കുന്നു ഗൈസ്. ഇതാണ് ഫുഡിൻ്റെ മണം അടിച്ചാൽ പിന്നെ വിശക്കാൻ തുടങ്ങും. എന്താ അല്ലേ.